നമ്മുടെ റാഷണൽ നമ്പേഴ്സുമായി ബന്ധപ്പെട്ട മറ്റു ചില കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. അപ്പോൾ അത് വളരെ എളുപ്പമുള്ള കാര്യങ്ങളാണ്, അതുകൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് പറഞ്ഞു പോവാം. നമ്മൾ നേരത്തെ പറഞ്ഞു ഇൻറ്റിജേഴ്സും റാഷണൽ നമ്പേഴ്സിലുള്ള വ്യത്യാസം പറഞ്ഞു. റാഷണൽ നമ്പേഴ്സ് എന്നാൽ എന്ത് എന്ന് പറഞ്ഞു അല്ലേ. പി ബൈ ക്യൂ എന്ന മോഡലിൽ എഴുതാൻ പറ്റണം. പിയും ക്യൂവും എന്തായി വരണം, ഇൻറ്റിജറായി വരണം. പിന്നെ ക്യൂ സീറോ ആവാൻ പാടില്ല, ഓക്കെ, സീറോ ആവാൻ പാടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ക്യൂ സീറോ ആവാൻ പാടില്ല, പി ബൈ ക്യൂ എന്ന രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റണം. പിയും ക്യൂവും ഇൻറ്റിജറായി വരണം. ഇതൊക്കെയാണ് എന്തിൻ്റെ, നമ്മൾ റാഷൻ നമ്പേഴ്സിൻ്റെ പ്രത്യേകത, ഓക്കെ അല്ലേ. അപ്പോൾ 2/3 റാഷൻ നമ്പറാണ്, എന്തല്ല, ഇൻറ്റിജറല്ല. 3 ഇൻറ്റിജറാണ്, റാഷൻ നമ്പറുമാണ്. പിന്നെ ഇനി 9/3, 9/3 ഇത് റാഷൻ നമ്പറാണോ ഇൻറ്റിജറാണോ? ഇൻറ്റിജറാണെങ്കിൽ ഇത് റാഷൻ നമ്പർ ആയിരിക്കും അല്ലേ. പക്ഷേ ഇത് ഇൻറ്റിജറാണോ, എങ്ങനെ മനസ്സിലാക്കാം? ഇത് ഇൻറ്റിജറല്ല എന്ന് നിങ്ങൾ പറയും, പക്ഷേ ഇത് ഇൻറ്റിജറാണ്. കാരണം 9/3 നമുക്ക് അതിൻ്റെ ഷോർട്ട് എന്താണ്, 3. ഓക്കെ, 9/3 എന്ന് പറഞ്ഞാൽ 3 9 3 പ്രാവശ്യം ഉണ്ട്, അപ്പോൾ 3. അപ്പോൾ ഇത് ഇൻറ്റിജറാണ്, ഓക്കെ അല്ലേ. പിന്നെ ഇനി അതേ സ്ഥാനത്ത് 4/3 ഇത് എന്തല്ല, ഇൻറ്റിജറല്ല. കാരണം ഇത് പോയിൻ്റ് വരും അല്ലേ, 1.something അങ്ങനെ വരും, 1.3 ഇങ്ങനെ വരും. അപ്പോൾ ഈ പോയിൻ്റ് വരുന്നത് അതേപോലെ ഫ്രാക്ഷൻ വരുന്നതൊന്നും ഒന്നല്ല, ഇൻറ്റിജറല്ല എന്ന് നമ്മൾ പറഞ്ഞു, ഓക്കെ. ഇനി അപ്പോൾ നമ്മൾ നേരത്തെ നോക്കുമ്പോൾ 4/2 എന്താണ്, ഇത് 2, അപ്പോൾ ഇൻറ്റിജറാണ്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ സിംപ്ലസ്റ്റ് ഫോം, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഫോം, സിംപ്ലസ്റ്റ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഫോം, എന്താണ് സിംപ്ലസ്റ്റ് ഫോം അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഫോം അല്ലെങ്കിൽ ലോവസ്റ്റ് ഫോം, അങ്ങനെ കുറേ ഉണ്ട് ഇതിന് പേര്. സിംപ്ലസ്റ്റ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ലോവസ്റ്റ് ഫോം എന്നല്ല പറയും. എന്താണ് നമ്മളെ റാഷണൽ നമ്പേഴ്സിൻ്റെ സിംപ്ലസ്റ്റ് ഫോം? അത് പേരിൽ കേൾക്കുന്ന പോലെ തന്നെ. ഇപ്പോൾ ഒരു റാഷണൽ നമ്പർ 4/6 ഉണ്ട്, ഓക്കെ, നമുക്ക് ഇതിനെ ചെറുതാക്കാൻ പറ്റുമോ? പറ്റുമല്ലോ അല്ലേ. 4/6 ചെറുതല്ലല്ലോ, അതിനെ ചെറുതാക്കാൻ പറ്റും. 2 × 2 ഹരിക്കാൻ പറ്റും. ന്യൂമറേറ്ററിന് മീത്തുള്ളത്, ഡിനോമിനേറ്ററിനെങ്കിൽ താഴെയുള്ളത്. അപ്പോൾ ഈ 2 × 2 ഹരിക്കാൻ പറ്റും. അപ്പോൾ എത്ര ആവും? 2 × 4 = 2, 6 = 3 അല്ലേ, 2/3. ഇനി ഇപ്പോൾ 2/3 ഹരിക്കാൻ പറ്റുമോ? ഏതെങ്കിലും ഒരു കോമൺ ആയിട്ടുള്ള ഒരു നമ്പർ കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഈ 2/3 ഇവിടെ സിംപ്ലസ്റ്റ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ലോവസ്റ്റ് ഫോം, ഓക്കെ അല്ലേ. ഇനി വേറെ കുറച്ച് ഉദാഹരണങ്ങൾ പറയാം. (40/60) ഇത് സിംപ്ലസ്റ്റ് ഫോമാണോ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഫോമാണോ? അല്ല, കാരണം ഇത് ഇനിയും ചെറുതാക്കാൻ പറ്റും. 10 നമുക്ക് ഹരിക്കാൻ പറ്റും രണ്ടിനെയും അല്ലേ. 10 ഹരിക്കുമ്പോൾ 2 ഹരിക്കാൻ പറ്റണം, 1 മാത്രം ഹരിക്കാൻ പറ്റിയാൽ പോരാ, 2 ഹരിക്കാൻ പറ്റണം. 2 ഹരിക്കാൻ പറ്റുന്ന സന്ദർഭം ഇനിയും ബാക്കിയുണ്ടെങ്കിൽ അത് സിംപ്ലസ്റ്റ് ഫോം അല്ല. 2 ഹരിക്കാനുള്ള ഒരു സംഖ്യ ബാക്കി ഇല്ല എങ്കിൽ അപ്പോൾ അതെന്താണ്, സിംപ്ലസ്റ്റ് ഫോമാണ്. ഇപ്പോൾ 10 ഹരിക്കാൻ പറ്റും. അപ്പോൾ 4/6 സിംപ്ലസ്റ്റ് ഫോം ആയോ? ഇല്ല. ഇനി 4/6 ചെറുതാക്കാൻ പറ്റും, ഒരേ സംഖ്യ കൊണ്ട് 2 ഹരിക്കാൻ പറ്റും. ഏതാണ്? 2 ഹരിക്കാൻ പറ്റും. 2 × 4 ഹരിക്കുമ്പോൾ 2, 3 ഹരിക്കും. ഇനി ഈനെ ഒരേ സംഖ്യ കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? 2 ഹരിക്കാം, പക്ഷേ 3 ഹരിക്കാൻ പറ്റൂല അല്ലേ. അപ്പോൾ ഈനെ 2 ന്യൂമറേറ്ററിനെയും അതേപോലെ ഡിനോമിനേറ്ററിനെയും ഒരേ സംഖ്യ കൊണ്ട് ഹരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ അതിനെ നമ്മൾ സിംപ്ലസ്റ്റ് ഫോം അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഫോം അല്ലെങ്കിൽ ലോവസ്റ്റ് ഫോം എന്ന് പറയും. ഓക്കെ, നമുക്ക് ഇനിയും കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം. 8/10 അതിൻ്റെ സിംപ്ലസ്റ്റ് ഫോം ഏതായിരിക്കും? 4/5 അല്ലേ. ഇതിനേക്കാൾ ചെറുതാക്കാൻ പറ്റൂല, അപ്പോൾ 4/5, ഓക്കെ അല്ലേ. 2 പോകുന്ന ഏറ്റവും വലിയ നമ്പർ കൊണ്ട് ഹരിക്കുക, അപ്പോൾ സിംപ്ലസ്റ്റ് ഫോം കിട്ടും. ഇപ്പോൾ 80/100 ഇതിൻ്റെ സിംപ്ലസ്റ്റ് ഫോം ഏതായിരിക്കും?
നമ്മൾ 10 കൊണ്ട് ഹരിച്ചെങ്കിൽ 8/10 കിട്ടും. പക്ഷേ അത് സിംപ്ലസ്റ്റ് ഫോം അല്ല. സിംപ്ലസ്റ്റ് ഫോം കിട്ടണമെങ്കിൽ രണ്ടിലും പോകുന്ന ഏറ്റവും വലിയ സംഖ്യ കൊണ്ട് ഹരിക്കണം. രണ്ടിലും പോകുന്ന ഒരു സംഖ്യയാണ് 10. ഓക്കെ, പക്ഷെ 10നേക്കാൾ വലിയ വേറെ നമ്പർ പോകുന്നുണ്ടാവും. അപ്പോൾ എന്തല്ല 20 പോകും അല്ലേ? 20 80ലും പോകും 100ലും പോകും. 80ൽ എത്ര വട്ടം പോകും? 4 വട്ടം പോകും. 100ലേ 5 വട്ടം പോകും അല്ലേ? 20 ഓക്കെ അല്ലേ? 20 80ൽ 4 വട്ടം പോകും, 100ൽ 5 വട്ടം പോകും. 4/5. പിന്നെ 4ലും 5ലും അരിക്കാൻ പറ്റുന്ന ഒരു സംഖ്യ ഉണ്ടോ? ഇല്ല. ഉണ്ടോ? 4ലും 5ലും രണ്ടിലും ഒരുപോലെ അരിക്കാൻ പറ്റുന്ന സിസ്റ്റം വരാതെ അരിക്കാൻ പറ്റുന്ന സംഖ്യ ഉണ്ടോ? ഇല്ല. അപ്പോൾ 4/5 80/100 എന്ത് സിംപ്ലിസ്റ്റ് ഫോം. പിന്നെ 80/100 നമ്മൾ 10 കൊണ്ട് അരിച്ചാൽ എത്ര കിട്ടും? 8/10 കിട്ടും. പക്ഷേ അത് സിംപ്ലിസ്റ്റ് ഫോം അല്ല, കാരണം 8/10 പിന്നെയും ഒരേ സംഖ്യ കൊണ്ട് രണ്ടിനെ അരിക്കാൻ പറ്റുന്നുണ്ട് അല്ലേ? ഇനിയും രണ്ട് കൊണ്ട് അരിക്കാൻ പറ്റും. അപ്പോൾ 4/5 ആവും. ഓക്കെ, 4/5 ഒരേ സംഖ്യ കൊണ്ട് പിന്നെ അരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ 4/5 ഇതിൻ്റെ സിംപ്ലിസ്റ്റ് ഫോം. ഓക്കെ അല്ലേ? അപ്പോൾ സിംപ്ലിസ്റ്റ് ഫോം എന്തെന്ന് മനസ്സിലാക്കി നമ്മൾ, അല്ലെങ്കിൽ ലോവസ്റ്റ് ഫോം. ലോവസ്റ്റ് ഫോം ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ ഈ നമ്മളെ റേഷ്യൽ നമ്പേഴ്സിൽ ലോവസ്റ്റ് ഫോം കണ്ടുപിടിക്കുന്ന എങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ? ന്യൂമറേറ്ററിലും, ന്യൂമറേറ്റർ പറഞ്ഞെങ്കിലും മീറ്ററുള്ള സാധനം, അതേപോലെ ഡിനോമിനേറ്റർ. ഓക്കെ, ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും അരിക്കാൻ പറ്റുന്ന, രണ്ടിലും ഒരുപോലെ അരിക്കാൻ പറ്റുന്ന കുറേ സംഖ്യകളുണ്ടാവും. ആ കുറേ സംഖ്യകളിൽ ഏറ്റവും വലിയ സംഖ്യ, രണ്ടിലും അരിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സംഖ്യ കൊണ്ട് അരിച്ചാൽ കിട്ടുന്ന ഉത്തരമായിരിക്കും ഇതിൻ്റെ സിംപ്ലസ്റ്റ് ഫോം. 30ലും 50ലും നമുക്ക് 5 പറ്റും അല്ലേ? 5 30ലും പോവും 50ലും പോവും. 2 പോവും, 2 30ൽ 15 പ്രാവശ്യം പോവും, 50ൽ 25 പ്രാവശ്യം പോവും അല്ലേ? 3 2 പോവില്ല, 30ൽ പോവും, 50ൽ പോവില്ല, 4 പോവില്ല, 5 പോവും. 5 30ൽ എത്ര വട്ടം പോവും? 6 വട്ടം പോവും. 50ൽ 10 വട്ടം പോവും അല്ലേ? അല്ലേ? പക്ഷേ ഇത് ഇപ്പോഴും എന്തായിട്ടില്ല, സിംപ്ലിസ്റ്റ് ഫോം ആയിട്ടില്ല, അല്ലെങ്കിൽ ലോവസ്റ്റ് ഫോം ആയിട്ടില്ല. അതായത് 5 വലിയ നമ്പർ 30ലും 50ലും പോകുന്നുണ്ട്. അത് ഏതായിരിക്കും? 10 നോക്കാം. 10 30ൽ 3 വട്ടം പോവും, 50ൽ 5 വട്ടം പോകുന്നുണ്ട്. ഓക്കെ, ഇനി വേറെ ഏത് നമ്പറും 3ലും 5ലും പോകില്ല. അപ്പോൾ 3/5 30/50 സിംപ്ലസ്റ്റ് ഫോം, അല്ലെങ്കിൽ ലോവസ്റ്റ് ഫോം. ഓക്കെ അല്ലേ? അപ്പോൾ അത് മനസ്സിലായെന്ന് തോന്നുന്നുണ്ട്. ഇനി അടുത്തത് റേഷൻ നമ്പറിൽ നമ്മൾ പഠിക്കാനുള്ള ഇക്വലൻ്റ്. ഇക്വലൻ്റ് ഫോം, ഒരു റേഷൻ നമ്പേഴ്സിന് കുറേ ഇക്വലൻ്റ് ഫോം ഉണ്ടാവും. ഇക്വലൻ്റ് എന്ന് പറഞ്ഞാൽ ഈക്വൽ, അതർത്ഥമാണ് തുല്യമായ. ഇപ്പോൾ 2/4, 2/4 ഇക്വലൻ്റ് ഫോം ഏതായിരിക്കും? ഇക്വലൻ്റ് ഫോമാണ് ഏതെല്ലാം? 4/8, അല്ലെങ്കിൽ 6/12, 8/16 എല്ലാം. ഓക്കെ, ഇതെങ്ങനെ കിട്ടും? ഇക്വലൻ്റ് ഫോം എങ്ങനെയാണ് കിട്ടൽ? അത് നമുക്ക് നോക്കാം. ഇക്വലൻ്റ് ഫോം എങ്ങനെ കിട്ടും? സിമ്പിൾ ഐഡിയ ആണ്. അംശത്തെയും ഛേദത്തെയും, സോറി, അംശം ഛേദമെന്ന് മലയാളത്തിലാണ്, അതിൻ്റെ ഇംഗ്ലീഷ് ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ അല്ലേ? ന്യൂമറേറ്ററിനും ഡിനോമിനേറ്ററിനും ഒരേ സംഖ്യ കൊണ്ട് ഗുണിക്കുക, വേറെ വേറെ അല്ല, ഒരേ സംഖ്യ കൊണ്ട് ഗുണിക്കുക. അത് എത്ര സംഖ്യ ആയാലും കുഴപ്പമില്ല. അപ്പോൾ അതിൻ്റെ നമുക്ക് ഒരു ഇക്വലൻ്റ് നമ്പർ കിട്ടും. ഇപ്പോൾ 2/4 നമ്മൾ 3 കൊണ്ട് ഗുണിച്ച് വിചാരിച്ചോ, 2 ഒരേ സംഖ്യ കൊണ്ട് ഗുണിക്കണം. അപ്പോൾ എത്രയായി? 2 × 3 6, 4 × 3 12. അപ്പോൾ 12 ഇതിൻ്റെ എന്താണ്? ഇക്വലൻ്റ് സംഖ്യയാണ്. ഓക്കെ, ഇനി വേറെ ഒന്ന് കിട്ടണം വിചാരിച്ചോ, ഇനി ഒരു ഇക്വലൻ്റ്. അപ്പോൾ നമുക്ക് എന്താക്കാം, ഒന്ന് മാറ്റാം. എങ്ങനെ മാറ്റും? 5 കൊണ്ട് ഗുണിക്കാം. 2 × 5 10, 4 × 5 20. അപ്പോൾ ഇതും 10/20 എന്താണ്? ഇക്വലൻ്റ് ആണ്, ഇക്വലൻ്റ് ഫോം ആണ്. എന്തിൻ്റെ? 2/4. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അപ്പം അങ്ങനെ നമുക്ക് എന്താക്കാം, എത്രയും ഇക്വലൻ്റ് ഉണ്ടാക്കാം. തന്നിട്ടുള്ള ഒരു റേഷൻ നമ്പേഴ്സിന് എത്രയും ഇക്വലൻ്റ് ഉണ്ടാക്കാം. ഇപ്പോൾ 3/4, 3/4 ഇതിനൊരു 4 ഇക്വലൻ്റ്, സോറി, 3/4 ഇതിനൊരു 4 ഇക്വലൻ്റ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. 4 ഇക്വലൻ്റ് നമ്പർ കണ്ടുപിടിക്കണം. അപ്പം എങ്ങനെ കണ്ടുപിടിക്കുക? 3/4 × 2 രണ്ടെടുത്ത് 2 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ എത്ര കിട്ടി? 6/8 കിട്ടി. 6/8 ഒരു ഇക്വലൻ്റ് ആയില്ലേ?
ഇനി അടുത്തത് രണ്ടിന് എന്താക്ക, സോറി 3/4 രണ്ടിന് 3 കൊണ്ട് ഗുണിക്കാം, 3 കൊണ്ട് ഗുണിക്കാം. അപ്പൊ എത്ര കിട്ടും? 3 × 3 = 9, 4 × 3 = 12. ഓക്കെ, വേറൊരു ഇക്വലന്റ് നമ്പറും കിട്ടി, 1 6/8 വേറെ 9/12. ഇങ്ങനെ നമുക്ക് എത്ര ഇക്വലന്റ് നമ്പറും നമുക്ക് എന്താക്കാൻ പറ്റും, എന്താക്കാൻ പറ്റും, നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മൾ ഇപ്പോൾ രണ്ട് കാര്യം പഠിച്ചു. ഒന്ന് സിംപ്ലസ്റ്റ് ഫോം, അതെങ്ങനെയാണ്, ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും രണ്ടിലും ഹരിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ നമ്പർ കൊണ്ട് ഹരിക്കുക, അപ്പോൾ കിട്ടുന്ന ഉത്തരമായിരിക്കും ഒരു റാഷണൽ നമ്പറിൻ്റെ സിംപ്ലസ്റ്റ് ഫോം. ഓക്കെ, ഇപ്പോൾ 50/80 ആണെങ്കിൽ 50നെയും 80നെയും ഹരിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ നമ്പർ 10 ആണ്, അപ്പോൾ 5/8 കിട്ടും. അത് ഉദാഹരണം പറഞ്ഞു, അത് സിംപ്ലസ്റ്റ് ഫോം. ഇനി ഇക്വലന്റ് ഫോം പറഞ്ഞെങ്കിൽ ന്യൂമറേറ്ററിനും ഡിനോമിനേറ്ററിനെയും രണ്ടിനെയും തുല്യമായ ഒരു നമ്പർ കൊണ്ട് ഗുണിക്കുമ്പോൾ കിട്ടുന്നതാണ് അതിൻ്റെ ഇക്വലന്റ് ഫോം. ആ ഇക്വലന്റ് ഫോം നമുക്ക് എത്രയുണ്ടാക്കാം? ഓക്കെ അല്ലേ? ഓക്കെ, ഇനി അടുത്തൊരു കാര്യം നമുക്ക് പഠിക്കാനുള്ളത്, രണ്ട് റാഷണൽ നമ്പർ തന്നിട്ടുണ്ടാവുമ്പോൾ വലുതേതാണ് ചെറുതേതാണ് എന്ന് കണ്ടുപിടിക്കാൻ ചിലപ്പോൾ പ്രയാസം ഉണ്ടാവും. അതെങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും? അതിന് കമ്പയർ ചെയ്യൽ, കമ്പാരിസൺ. കമ്പാരിസൺ ഓഫ് റാഷണൽ നമ്പേഴ്സ്. ഓക്കെ, രണ്ട് റാഷണൽ നമ്പേഴ്സ് നമ്മൾ എങ്ങനെ കമ്പയർ ചെയ്യും? അതെങ്ങനെയായിരിക്കും? 4/3 അതേപോലെ 2/4, ഇങ്ങനെ രണ്ട് നമ്പർ തന്നിട്ടുണ്ട്. ഓക്കെ, ഇതിലേതാണ് വലുതെന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെ പറയും? ഡിനോമിനേറ്റർ ഒരുപോലെ ഉണ്ട് അല്ലേ, 4/4. ഡിനോമിനേറ്റർ ഒരുപോലെ ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ പറയാം ന്യൂമറേറ്റർ ഏതാണോ വലുത് അതായിരിക്കും വലുത്. അപ്പോൾ ഇവിടെ വലുത് ഏതാണ്? 3/4 ആണ്. ഓക്കെ, ഇനി 5/8, 3/8, 7/8, ഇങ്ങനെ 3 നമ്പർ തന്നിട്ടുണ്ട്. ഇതേതാണ് വലുത്? ഡിനോമിനേറ്റർ ഒരുപോലെ ഉണ്ട്, അപ്പോൾ എന്തും പണിയില്ല, ന്യൂമറേറ്ററിൽ ഏതാണോ വലുത് അതായിരിക്കും വലുത്. അപ്പോൾ ഏറ്റവും വലുത് ഇതാണ്, രണ്ടാമത് ഇതാണ്, മൂന്നാമത് ഇതാണ്. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ ഡിനോമിനേറ്റർ ഒരുപോലെ ഉണ്ടെങ്കിൽ പ്രശ്നമില്ല, പേടിക്കാനില്ല, ന്യൂമറേറ്റർ നോക്കിയിട്ട് വലുത് നമുക്ക് തീരുമാനിക്കാം. ഇനി ചിലപ്പോൾ 3/5, 2/5, ഇവിടെ വലുത് ഏതാണ്? ഡിനോമിനേറ്റർ ഒരുപോലെ ഉണ്ട്, ന്യൂമറേറ്ററിൽ വലുതാണ്, -3 ആണോ 2 ആണോ? 2 ആണ് വലുത്, അപ്പോൾ 2/5 ആണ് വലുതിടെ. ഓക്കെ അല്ലേ? അതറിയുമല്ലോ നമുക്ക്, നെഗറ്റീവിനേക്കാൾ പോസിറ്റീവ് വലുതെന്നല്ലോ. ഓക്കെ, ഇൻഷാല്ലാ. ഇനി ന്യൂമറേറ്റർ അല്ല ഡിനോമിനേറ്റർ വ്യത്യസ്തമാണെങ്കിൽ എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ന്യൂമറേറ്റർ വ്യത്യസ്തമാണെങ്കിൽ 2/5 അതേപോലെ 4/3 ഇങ്ങനെ രണ്ട് നമ്പർ തന്നിട്ടുണ്ട് വിചാരിച്ചോ. അപ്പോൾ ഡിനോമിനേറ്റർ വ്യത്യാസമുണ്ട്. നമ്മൾ നേരത്തെ ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ ന്യൂമറേറ്റർ നോക്കിയിട്ട് നമുക്ക് വലുതും ചെറുതും തീരുമാനിക്കാം. പക്ഷേ ഡിനോമിനേറ്റർ വ്യത്യാസമുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ സാധാരണ പ്ലസ് ചെയ്യുമ്പോൾ ചെയ്യുന്നത് പോലെ ഡിനോമിനേറ്റർ ആദ്യം ഒരുപോലെ ആക്കണം. ഡിനോമിനേറ്റർ ഒരുപോലെ ആക്കണം. അപ്പോൾ ഡിനോമിനേറ്റർ ഒരുപോലെ ആക്കുമ്പോൾ എങ്ങനെ ആക്കാം? നമ്മൾ നേരത്തെ ഇക്വലന്റ് കണ്ടുപിടിച്ചില്ലേ, ഇക്വലന്റ് നമ്മൾ കണ്ടുപിടിച്ചില്ലേ. 4/3 കുറച്ച് ഇക്വലന്റ് എഴുതി നോക്കാം. 4/3, 8/6 അതിങ്ങനെ ഗുണിച്ചിട്ട് നമുക്ക് കിട്ടും. ഞാനിപ്പോൾ ഗുണിക്കുന്നില്ലാന്നുള്ളൂ. 12/9 പിന്നെ അതിങ്ങനെ പോവും. സോറി, ഞാൻ ചെറിയൊരു നമ്പർ മാറ്റുന്നു ഇപ്പോൾ തൽക്കാലത്ത് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട്. അത് ബോർഡ് ചെറുതായതുകൊണ്ട് ഇത് മായ്ക്കുമ്പോൾ തേച്ച് മായ്ക്കേണ്ടി വരുന്നു. 2/3 അതേപോലെ 3/4 ഈ രണ്ട് നമ്പർ ഇരിക്കട്ടെ. ഓക്കെ, ഡിനോമിനേറ്റർ വ്യത്യസ്തമാണ്. ഇതിൽ വലുത് എങ്ങനെ കണ്ടുപിടി? ആദ്യം ഡിനോമിനേറ്റർ ഒരുപോലെ ആക്കാൻ നോക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താക്കണം? ഓരോന്നിൻ്റെയും കുറച്ച് ഇക്വലൻ്റ് എഴുതി വെക്കുക. നമ്മൾ അടുത്ത പാഠത്തിൽ പഠിക്കുന്നുണ്ട്, ഇതന്നെ വിശദമായിട്ട് പഠിക്കും ഡിനോമിനേറ്റർ ഒരുപോലെ ആക്കുന്നത് എങ്ങനെയാണ്. ഇപ്പോൾ സിമ്പിളായിട്ട് ഒന്ന് പറയുന്നുള്ളൂ. 2/3 കുറച്ചോ ഇക്വലൻ്റ്, 2/3, 4/6, 6/9, 8/12 ഇങ്ങനെ പോകും അല്ലേ. ഇനി അമ്മ ഇതിൻ്റെ കഴിഞ്ഞ് 2/3, ഇനി 3/4 കുറച്ച് ഇക്വലൻ്റ് നോക്കുക. 3/4,
ആറ് ബൈ എട്ട്, ഒമ്പത് ബൈ പന്ത്രണ്ട്, ഇങ്ങനെ പോകും അല്ലേ. ഇതിൽ രണ്ടിൽ നമുക്ക് രണ്ടെടുത്ത് കോമൺ ആയിട്ടുള്ള ഡിനോമിനേറ്റർ കിട്ടിയിട്ടുണ്ട്. രണ്ട് ബൈ മൂന്നിൻ്റെ അവിടെ എട്ട് ബൈ പന്ത്രണ്ട്, എട്ട് ബൈ പന്ത്രണ്ടിലെ രണ്ട് ബൈ മൂന്നിൻ്റെ അതേ വാല്യൂ ആണ്. അത് വേഷം മാറിയേ ഉള്ളൂ. പച്ച ഡ്രസ്സ് പച്ച കുപ്പായേണ്ടത് ഇപ്പോൾ ചുവന്ന കുപ്പായിട്ടുന്നേ ഉള്ളൂ. ആളും ഒന്ന് തന്നെയാണ്. നാല് ബൈ ആറാണെങ്കിലും ആറ് ബൈ ഒമ്പതാണെങ്കിലും രണ്ട് ബൈ മൂന്നിലാണെങ്കിൽ ഒരേ വാല്യൂ ആണ്. ഓക്കെ. അതേപോലെ മൂന്ന് ബൈ നാലിൻ്റെ അതേ വാല്യൂ ആണ് ആറ് ബൈ എട്ടിനും ഒമ്പത് ബൈ പന്ത്രണ്ടിനും ഒക്കെ ഉള്ളത്. അപ്പോൾ ഇവിടെയും കോമൺ ആയിട്ടുള്ള ഒരു ഡിനോമിനേറ്റർ ഇത് എട്ട് ബൈ പന്ത്രണ്ടിനോട് ഒമ്പത് ബൈ പന്ത്രണ്ട് അല്ലേ. ഓക്കെ. അപ്പോൾ നമ്മൾ എന്താക്കും, ഇങ്ങനെ ഇക്വലൻ്റ് ഫ്രാക്ഷൻസ് ഇങ്ങനെ കുറേ എഴുതുമ്പോൾ നമുക്ക് എവിടെയെങ്കിലും കോമൺ ആയിട്ട് ഡിനോമിനേറ്റർ കണ്ടുമുട്ടും. അപ്പോൾ ആ രണ്ട് സംഖ്യകളെ വേറെ തന്നെ എഴുതാം. എട്ട് ബൈ പന്ത്രണ്ട് അതേപോലെ വേറെ ഏതാണ് ഒമ്പത് ബൈ പന്ത്രണ്ട്, അതിലേതാണ് വലുത്? ഡിനോമിനേറ്റർ ഒരുപോലെ നമ്മൾ നേരത്തെ പോലെ. അപ്പോൾ ന്യൂമറേറ്റർ നോക്കിയിട്ടാണ് വലുതും ചെറുതും കണ്ടുപിടിക്കുക. അപ്പോൾ ഒമ്പത് ബൈ പന്ത്രണ്ടാണ് വലുത്. ഒമ്പത് ബൈ പന്ത്രണ്ട് എൻ്റെ ഈക്വലൻ്റാണ് മൂന്ന് ബൈ നാലിൻ്റെ അല്ലേ. മൂന്ന് ബൈ നാലിൻ്റെ ഈക്വലൻ്റാണ്. അപ്പോൾ മൂന്ന് ബൈ നാലാണ് ഇവിടെ വലുത്. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.